Aliyan versus Aliyan. Aliyan versus Aliyan. മോനെ എനിക്കൊരു ഡൈ വേണം. ഒരു എന്തിനു? കലക്ക് കുടിക്കാൻ. എടാ നീ എന്തോ നിന്റെ ഡൈ ഡൈ വാങ്ങിക്കുന്ന, അതിന് തന്നെ ഞാനും വാങ്ങിക്കുന്നത്. എനിക്ക് വേണോന്ന് പറഞ്ഞത് അമ്മക്ക് ഡൈ അടിക്കാനാ? എന്ത് അമ്മക്ക് ഡൈ അടിക്കണ്ട? കാണട്ടെ, കാണാൻ വേണ്ടിയാ ഡൈ അടിക്കുന്നത്. എന്താണ് ഈ പ്രായത്തിൽ ഈ അമ്മ ഡൈ അടിക്കാന്ന് പറഞ്ഞ? ഈ പ്രായത്തിലല്ലേ ഡൈ അടിക്കുന്നത്, അല്ല ചെറുപ്പത്തിൽ എന്നാ ഡൈ അടിക്കുന്നത്? ഈ അമ്മക്ക് ഡൈ അടിക്കണമെന്ന്? വേണം വേണം. അതൊന്നും വേണ്ടമ്മ. ഡൈ മാത്രം പോരാ, ഒരു നല്ല സാരിയും വാങ്ങിക്കണം. അവക്ക് ഒരു പട്ട് സാരിയും വാങ്ങി. എന്റെ അമ്മ ആണുങ്ങൾ ഡൈ അടിക്കണ പോലെ അല്ല, പെണ്ണുങ്ങൾ ഡൈ അടിക്കണ പൈസ ഒരുപാട് വരും. 200 രൂപ വരും. ഞാൻ മാസാമാസം എണ്ണി അങ്ങോട്ട് തരുന്നതാ. ഒരു ഗുളിക വേണമെങ്കിൽ അവന് പൈസ കൊടുക്കണം, കൊട്ടൻ ചുക്കാതി വാങ്ങിക്കണമെങ്കിൽ പൈസ കൊടുക്കണം, അവനെന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ പൈസ കൊടുക്കണം. ഇതിനൊക്കെ ഞാൻ ടച്ച് അടിക്കുന്ന, എന്തൊരു കഷ്ടമാണെന്ന് പറ. അമ്മക്ക് ഡൈ അടിക്കണമെന്ന് വേണോന്ന്? എനിക്ക് ഡൈയും വേണം, സാരിയും വേണം. എനിക്കും വേണം. ആ വാങ്ങിക്കണം. സാരിയും വേണം, ഡൈ വേണ്ട, സാരി വേണം. നിനക്ക് എന്തിനാണ് സാരി? കല്യാണത്തിന് പോവാൻ. അപ്പൊ നിന്റെ സാരിയോ? ഏത് സാരി? പുതിയ സാരില്ലേ, കഴിഞ്ഞ പ്രാവശ്യം മറ്റേ കുഞ്ഞമ്മയുടെ കല്യാണത്തിന് പോയപ്പോ വാങ്ങിച്ചത്. ഏട്ടാ, ആ കുഞ്ഞമ്മയുടെ കല്യാണത്തിന് വന്ന ആൾക്കാരില്ലേ, അവരൊക്കെ തന്നെയാണ് ഈ കല്യാണത്തിന് വരണത്. അവരൊക്കെ കണ്ടല്ലേ അമ്മേ ആ സാരി, എനിക്ക് കണക്കിടാ. അല്ലെങ്കിൽ തന്നെ ഒരു പുതിയ ചെറുക്കൻ കല്യാണം കഴിക്കാൻ പോകുമ്പോ ആ കുടുംബത്തിൽ എത്ര പേർക്കാണ് പുതിയ സാരി വാങ്ങിച്ചു കൊടുക്കുന്നത് അറിയാമോ? എടി, നീ അന്ന് ആ കല്യാണത്തിന് ആ സാരി ചുറ്റി, ഇപ്പൊ ഈ കല്യാണത്തിന് ഇപ്പൊ ആ സാരി ചുറ്റിപ്പോയാല് ഈ വരുന്ന ആളുകൾക്ക് അന്ന് അവൾ ആ സാരിയാണല്ലോ ചുറ്റിയത്, അതുകൊണ്ട് ഇപ്പൊ ഇന്ന് തന്നെ ചുറ്റിയോന്ന് അവർക്ക് എങ്ങനെ മനസ്സിലാവും? കൂർക്കോ ഏട്ടാ, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ എല്ലാരും അല്ലേ അമ്മേ. വീരഭദ്രൻ നായരുടെ കുടുംബത്തിൽ നിന്ന് പോണ ഒരു പഴയ സാരി കൊടുത്തോണ്ട് പോണം. നമ്മളെ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കും, നിനക്കറിയാമോ? ഇത് മാവേലിത്തറയല്ല, വലിയ വീട്ടുകാരല്ല, പുത്തം പൊറിക്കലല്ല. ആരാ വീരഭദ്രൻ നായരുടെ കുടുംബത്തിൽ നിന്ന്? അവർ നമ്മളങ്ങോട്ട് ചെല്ലുമ്പോ പ്രത്യേകം പുതിയ സാരി അരിക്ക ഡൈയും ചെയ്യണം. എന്തൊരു കാര്യം ചെയ്യാം, അമ്മയെ വാങ്ങിച്ചു കൊടുക്കും. എന്റെ പൈസ ഇടാ, നിന്റെ അടുത്ത് മലയാളത്തിൽ പറഞ്ഞത് നിനക്കല്ലേ ഞാൻ മാസം കുറേ എണ്ണി തരുന്നത്, ഇതേ പൈസ കൂടെ തരണോ? എനിക്ക് ഞാൻ കാര്യം പറയാം, നിങ്ങൾക്ക് എന്നെ കൊണ്ടുപോകാൻ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, ഞാൻ പോയിക്കോളാം. ഞങ്ങൾക്ക് പുതിയ സാരിയും വേണോ? ഞാനൊരു കാര്യം ചെയ്യാന്നാ, ഇത്രയും പ്രശ്നമായിട്ട് നമ്മളെല്ലാരും കൂടെ കല്യാണത്തിന് പോകണ്ട, ഞാൻ പോയിക്കോളാം. ഞാൻ എന്തായാലും വരും അമ്മേ. ആണ്ടിനും സംക്രാന്തിക്കും വല്ല കല്യാണത്തിനും വിളിച്ചാലാണ് ഈ മനുഷ്യൻ എന്നെ പുറത്തേക്ക് ഒന്ന് കൊണ്ടുപോണത്. ഞാൻ വരും കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും സാരി എടുക്കാന്ന് പറഞ്ഞാൽ എത്ര ഉറുപ്പിയാവും? എത്ര ഉറുപ്പിയാവും? എത്ര ആയാലും വാങ്ങിച്ചു തന്നേ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ ആരോട് പറയും? എന്തേലും ഒരു പൈസ ഇപ്പൊ ഇല്ല, തന്നതെല്ലാം തീർക്കും. അതെ, അമ്മ ഡൈ അടിച്ചിട്ടാണ് കല്യാണത്തിന് പോകുന്നുണ്ടെങ്കിലോ, ഞാൻ കല്യാണത്തിന് വരില്ല. അങ്ങനെ പോണ്ട, ഞാനും വരും. നിന്നെ ഞാൻ പഠിച്ചതല്ലേ, നീ വീരഭദ്ര നായരുടെ മോനല്ലേ. മേടിച്ചു തരുമോന്ന് ചോദിക്കമ്മേ. എന്താ പറയുന്നത്? ആ വാങ്ങിച്ചു തരാം, അല്ലാതെ വേറെ മാർഗ്ഗമില്ലല്ലോ. ആ ഒരു മാർഗ്ഗമില്ല, ഇപ്പൊ നിന്റെ കൈ കാശുണ്ടാവില്ല. കല്യാണത്തിന് അവര് വന്ന് വിളിച്ചിട്ട് നമ്മൾ പോവാതിരുന്നാ വളരെ മോശമാണ്. ഈ പെങ്കുച്ചിനെ നാളെ ഒരുത്തൻ്റെ കൂടെ പറഞ്ഞു വിടുമ്പോ അവരൊക്കെ വന്ന് സഹകരിക്കണ്ടേ? ആരും ഉണ്ടാവില്ല നമ്മുടെ കൊച്ചിന്റെ കല്യാണത്തിന്, കാരണം എല്ലാരും വെറുപ്പിച്ചിട്ടേക്കാണല്ലോ. ഇത് തന്നെ, നീ തന്നെ ഒരു പരിപാടിക്കും പോവാതെ എങ്ങനെ എപ്പോഴും വീട്ടിലിരുന്നോ? കല്യാണം പോയി ഒന്ന് അടിച്ചു പൊളിച്ച് നമുക്ക് സന്തോഷത്തോടെ പോയി വരാന്ന് വെച്ചാ കുടുംബത്തിനോട് ഞാൻ കാണിക്കണ ഒരു ആത്മാർത്ഥത തിരിച്ച് എനിക്ക് അമ്മേരെയൊന്നുമില്ല, മോളെയൊന്നുമില്ല. ലീറ്റു, എനിക്ക് തലവേദന എടുക്കണം, ഇച്ചിരി നേരം മിണ്ടാതിരിക്കോ. കല്യാണത്തിന് ഞാൻ വരണില്ല. നിങ്ങൾക്ക് എവിടെന്നെങ്കിലും പൈസ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങ് പൊക്കോ. പൈസ ഉണ്ട്, അതിന് ഒരു മേനയുള്ള സാരി ഞാൻ ഉടുത്തേനെ. അറിയോ നിങ്ങക്ക്? മക്കളെ ആദ്യം ഇച്ചിരി മിക്സ് എടുത്തു വിടാൻ മതി. തലവേദന നീ കൂടുതൽ അമ്മയുടെ റോൾ എടുക്കണ്ട കേട്ടാ. കേട്ടാ, നീ ഇങ്ങനെ തറയിൽ നിന്ന് കുഞ്ഞുവായില് വലിയ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ മോന്തക്ക് കിട്ടിയാൻ തരുന്നേ. ആദ്യം വലിയ വായിന്ന് വരുന്ന വർത്താനങ്ങൾ കുറച്ചുകൂടെ ഒക്കെ അടക്കും ഒതുക്കുമായിട്ട് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ അത് കേട്ട് അതനുസരിച്ച് പറയും. എനിക്ക് ഇത്രയൊക്കെ അറിയാൻ പാടുള്ളൂ, എനിക്ക് അറിഞ്ഞത് എനിക്ക് തിരിച്ചു തരാൻ പറ്റുള്ളൂ. ഞാൻ ഈ വീട്ടിലെ ഗ്രഹനാഥൻ എന്ന നിലയ്ക്ക് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, നമ്മളെല്ലാരും കൂടെ കല്യാണത്തിന് പോകും. ആ ഞാനും വരാം.
നമ്മുടെ പുതിയ ഡ്രസ് ഇട്ടോണ്ട് തന്നെ പോകും. പട്ടുസാരി മേടിച്ചു തരും. മൂവായിരം രൂപ പട്ടുസാരി എനിക്ക് 3000 രൂപയുടെ ഇല്ലെങ്കിലും കുഴപ്പമില്ല, 1500 രൂപയാണെങ്കിലും ഞാൻ എടുക്കും. നിനക്ക് നിന്നെ തിളക്കം, നിന്നെ ഞാൻ കുറച്ച് പെയിന്റ് മേടിച്ച് നിന്റെ മുഖത്തും കൂടെ അടിച്ച് നിന്നെ തിളക്കി കൊണ്ടുപോകുള്ളൂ. പെണ്ണെ കെറിപ്പിട്ടി പറിക്കാത്തോടി കുറച്ച് കൂടണം. എനിക്കിപ്പോ മുണ്ടുഷർട്ടും മതി. അപ്പോഴേ തുണി എടുക്ക, എപ്പോ പോവാ? എപ്പോ പോണോ? നിങ്ങളൊക്കെ എല്ലാത്തിനും സഹകരിച്ചാലേ കല്യാണം ഗംഭീരാക്കാൻ പറ്റും. ആ ഞാൻ സഹകരിക്കാലോ, ക്ലീനിക്ക് പൈസ എടുത്ത് വെക്ക്. അതാ ഞാൻ പറഞ്ഞു സഹകരിക്കണോന്ന് പറഞ്ഞു. സഹകരിക്കാന്നേ പറ. പൈസേ വണ്ടി കച്ചവടം കല്യാണം കഴിഞ്ഞാൽ അത് നടക്കേ. അപ്പൊ അപ്പോഴും നമുക്ക് പൈസ എടുക്കാം. തൽക്കാലം നീ വേണ്ട ഈ ഇതില്ലേ, ഒന്ന് പണയം വെച്ചാ ഉടനെ എടുക്കാം. വണ്ടി കച്ചവടം കഴിഞ്ഞു നിങ്ങൾ ഇവിടുന്ന് പോവാണോ അതോ ഞാൻ നിങ്ങളെ കൊല്ലണോ? എന്താ വേണ്ടത്? ഈ നൂല് കണ്ടിട്ട് ഉള്ളണതല്ലേ? നാണാവോ ക്ലീറ്റോ ഇത് ചോദിക്കാൻ വേണ്ടിട്ട്? എനിക്ക് പിന്നെ താഴത്തെ വീട്ടിൽ ചെന്ന് അവരോട് ചോദിക്കാം. ചോദിക്കും, ചിലപ്പോ തരും. നടക്കല്ലേ, ഇത് ഊരിയിട്ടുള്ള കല്യാണം കൂടൽ ഇല്ല കേട്ടോ. അതങ്ങ് മനസ്സിലാദ്യം അങ്ങ് ഉറപ്പിച്ചോ. ഇത് ഊരി സ്ഥിരമായിട്ട് ഒരിടത്ത് കൊണ്ട് വെക്കാനല്ല. അയ്യോ എന്റെ പൊന്നോ, ഇത് കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് എങ്ങനെയാന്ന് അറിയാമല്ലോ. എങ്ങനെയായിരുന്നു? ആ അമ്മക്ക് ലോട്ടറി അടിച്ചതുകൊണ്ട് ഇത് എനിക്ക് എടുത്തു കിട്ടി. അല്ലെങ്കിലോ അത് അവിടെ ഇരുന്ന് പണ്ടാറടങ്ങി പോയേനെ. അമ്മക്ക് എങ്ങനെ ലോട്ടറി അടിച്ചെന്നൊക്കെ അറിയാമോ? ലോട്ടറി കാരണം ഞാൻ ഇങ്ങോട്ട് പറഞ്ഞോട്ട് അമ്മയ്ക്ക് ഒരു ലോട്ടറി കൊടുക്കുന്നു, അതുകൊണ്ട് അമ്മ എടുത്ത്. അതിന് നിമിത്തം ഞാനാ. അതെ, അല്ലാതെ ചുമ്മാ അടിക്കൂല. ഞാനൊരു കാര്യം ചെയ്യാം, അമ്മേനോട് വേണമെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കാം. നിർബന്ധിക്കാനൊന്നും എനിക്ക് പറ്റൂല. അമ്മ തരുകയാണെങ്കിൽ ഉടുപ്പ് മേടിച്ചു തരാം. ഇത്രയും സംസാരത്തിന്റെ വല്ല കാര്യം ഇതല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്? ആദ്യം ഇതൊക്കെ കേക്കണ്ടേ? ഇതാണ് പറഞ്ഞത്, ആണുങ്ങൾ പറഞ്ഞത് ഒന്നും ഇവളുമാര് കേൾക്കൂല. ഇല്ല അവർക്ക് തിളക്കൊന്നും വേണ്ട. പൈസ വരട്ടെ, എന്നിട്ട് നിന്നെ അച്ഛൻ തിളക്കും. അച്ഛനും തിളങ്ങൾ ഷർട്ട് ഇട്ട് നമ്മൾ രണ്ടു കൂടെ പൊളിക്കും. എന്തിനാളെ മനസ്സിലായില്ലേ? ഇല്ല. ഇത് നമ്മുടെ മറ്റേ പ്ലാസ്റ്റിക് ബക്കറ്റ് കയ്യില് അതെല്ലാം മറ്റേ ഓർഡർ സ്റ്റൈൽ കൊണ്ടുവന്ന് നോക്കണല്ലേ. ആ അൻസാറ്, ആ ഞങ്ങളുടെ ഇവനാഴ്ചയിലും ഓരോരോ പരിപാടിയല്ലേ. ആൾക്കാരുണ്ട് പക്ഷെ ഇപ്പൊ ആരും ഇല്ല. ഇപ്പൊ എല്ലാരും മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു പോയിരിക്കാം, ഞങ്ങള് മാത്രമേ ഉള്ളൂ. അവര് ഇനി വൈകുന്നേരം വരുവാണോ? അവരെ സാരിയൊക്കെ വിൽക്കായിരുന്നു. അവരില്ല, അവരുള്ളപ്പോ വാങ്ങി. അല്ലാന ഈ ജമന്തിക്ക് എന്തോ കല്യാണത്തിന് വേണം സാരി വേണമെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കി എന്നൊക്കെ പറയണ്ടായി. ഒരെണ്ണം എടുത്തോന്നാടുത്തോ കുറച്ച് തരുവൻ. അതെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിടിച്ചോളന്നില്ല. നല്ല സാരിയാണോ? പിന്നെ ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി, ഞാൻ മില്ലിൽ നിന്ന് നേരിട്ട് എടുക്കുന്നല്ലേ. അയ്യോ അപ്പൊ കൈമുറിയില്ലേ? അവരെടുത്ത് തന്നാ നീ കൊണ്ടുവന്നാ മതി കേട്ടോ. വെറുതെ മില്ലിലൊക്കെ കൈയിട്ട് തുണി മില്ലിൽ നിന്ന് മനസ്സിലാക്കി. എന്റെ വീട് അറിയാമോ? അതാ ആ താലിമൂട് ജംഗ്ഷനിൽ നിന്ന് മേപ്പോട്ട് കയറി ഇടത്തോട്ടിറങ്ങുമ്പോ നീല കയറ്റിട്ട്. അതെ എന്റെ ഭാര്യ ഒരു സാരി വേണമെന്ന് പറഞ്ഞിരുന്നു അവൾക്ക് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഏതായാലും ആ വഴി പോകുന്നുണ്ടെങ്കിൽ വീട്ടിലൊന്ന് കയറിയിട്ട് ഒന്ന് കാണിച്ചേക്കാം. അവൾക്ക് ഇഷ്ടമാണെങ്കിൽ എടുത്തോട്ടെ. അല്ല സാറാ, ഞാനിപ്പോ ഈ ഒരു സാരി ആയിട്ട് പോകുന്നത് എനിക്ക് നഷ്ടമാണ്. എടോ ആ വഴിക്ക് ഇഷ്ടം പോലെ വീടുകളുണ്ട്. ഇത് പോയിട്ട് അങ്ങ് തുറന്നു വെച്ചാ മതി, പെണ്ണുങ്ങള് വന്നത് പൊതിയും. നല്ല ഏർപ്പാടാ. ആ പിന്നെന്താ? അല്ല സാറേ, ഇത് മേടിച്ചാ ഉടുപ്പിക്കോ അത്? ഇതവിടെ തീർന്നോളൂടാ. അപ്പൊ നാളെ വേറെ പണി തുടങ്ങാല്ലോ. ഒന്നും ചോവാക്കൂല, നാളെ വേറെ എന്തെങ്കിലും വെക്കാൻ വരും. അല്ല ഇരിക്കും. ഏ ഇല്ല, നമ്മളോട് ആ ശല്യം ഇല്ല. പിന്നെ യോഗം പോലെ ഇരിക്കുന്നത് എവിടുന്നാ കൊണ്ടുവന്നേന്ന് എനിക്കറിയാൻ പറ്റും. വേണ്ട വിളിച്ചു പറഞ്ഞ വേണ്ട, നല്ലതെന്റെ എടുക്കട്ടെ. ഒന്നില്ല ഏതെങ്കിലും കട കുത്തി പൊളിച്ചായിരിക്കുള്ളൂ. ¶¶
ആരുമില്ല ഇവിടെ. ഇവിടെ ആരുമില്ലേ? എന്താന്നത്? ഇത് സാരി. അതെനിക്ക് മനസ്സിലായി. എന്തതിനാ ഇവിടെ കൊണ്ടുവച്ചു? കച്ചവടത്തിന് കൊണ്ടുവന്നത്. കച്ചവടത്തിന്? ഇതെന്തോ ചന്തയാണ്. ഇവിടെ റോഡിലെങ്ങാനും കൊണ്ട് പോടോ. ഇതെന്റെ ജോലിയല്ലേ എന്റെ വല്യം വെച്ച്. ഞാൻ എല്ലാ വീട്ടിലും കൊണ്ടുവന്ന് വിൽക്കുന്ന ആളല്ലേ. ഞാൻ അവനോട് പറഞ്ഞത് എന്റെ ആ മുടി കറുപ്പിക്കുന്ന സാധനം വാങ്ങിച്ചോണ്ട് കേട്ടില്ലേ? സോറി മാഡം. മര്യാദയ്ക്ക് ചുമ്മാ കാണാലോ. നോക്കട്ടെ. അതോ അട്ടിപ്പറിച്ച്. എനിക്ക് ചേട്ടാ ഇതിന്റെ പൊന്മാനിയില ഉണ്ടോ? ഇതിന്റെ നോക്കട്ടെ. കൊച്ചിന് പറ്റിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊള്ളാമോ? കളറ് ഇത് എത്ര? ഇത് അത് 650. ഒന്നിച്ചല്ലാത്തിന്റെ കൂടെ വില പറയാം. 650 രൂപ എടുത്ത് തീർക്കാനോ? 650. അതെ, ഇത് ചുമ്മാ നെറ്റ് വെച്ച് അടിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് കടയില് പോയാലേ 2000. അതെന്നൊക്കെ അറിയാം എത്ര വേണോന്നുള്ളത് ചേട്ടൻ. ഇത് നമ്മളിവിടെ കൊണ്ടുവരുമ്പോ നിങ്ങൾക്ക് ഒരു വിലയില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, തുണിയെ പറ്റി പഠിപ്പിക്കണ്ട. നാത്തുനെ തയ്ക്കണ ആളാ. തയ്യക്കാർക്ക് എല്ലാ തുണിയുടെ കാര്യങ്ങളും. അപ്പൊ ഈ തുണിക്ക് എന്താ വില വരും? എനിക്ക് ഇത് മതി. ആ അത് നല്ലതാ. ഈ കളർ എങ്ങനെയുണ്ട്? കൊള്ളാം. അത് കൊള്ളാം. ചേച്ചിക്ക് നല്ല ചേരും. ഇതോ 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 ഇതാണ്. ചേച്ചിക്ക് നല്ല ചേരും. ആരാ ചേച്ചി? സോറി പെങ്ങളെ. നല്ല വെളുത്തിരിക്കും. അമ്മ പറയുന്നത് ഇതാ നല്ലത്. ഇത് മൊത്തം കറുപ്പായി പോവും. അല്ല അങ്ങനെയല്ല, സാരി ബോർഡർ മുഴുവൻ കറുപ്പാണ്. അമ്മ ഞാൻ ഇത് എടുക്കട്ടെ? അത് കൊള്ളാം. നമുക്ക് രണ്ടുപേർക്കും ഒരേ കളർ. ഓക്കേ, ഒരേ പോലെ ഇരിക്കുമോ നമ്മൾ രണ്ടുപേരും? അതെന്തായാലും ആവില്ലല്ലോ. അപ്പൊ ഇതും ഇതും. അപ്പൊ ഇത് വേണ്ടേ? അല്ല ഞാൻ ചോദിച്ചിട്ടേ, എനിക്ക് സാരി ഒന്നും വേണ്ടേ, ഞാൻ കല്യാണത്തിന് വരുന്നില്ലേ. അമ്മയ്ക്ക് അല്ല, മാഡത്തിന് പറ്റിയ, മാഡത്തിന് പറ്റിയ സാരി ഉണ്ട്. മാഡത്തിന് പറ്റിയ സാരി. ഞാൻ ഹവീൽദാർ വീരഭദ്ര നായരുടെ ഭാര്യയാണ്, അറിയാമോ? മാഡം ഞാൻ ഇവിടെ ഇവിടുത്തെ സാറ് പറഞ്ഞിട്ടാ ഞാൻ ഇവിടെ കച്ചവടത്തിന് വന്നത്. ഇവിടുത്തെ സാറ് ഈ ഇലക്ട്രിസിറ്റി ഓഫീസ് ജോലിയുള്ള ഒരു സാറുണ്ടല്ലോ. ഇന്നലെ നമ്മള് പറഞ്ഞില്ലായിരുന്നാ സാരിയുടെ കാര്യം? അവൻ പറഞ്ഞു വെച്ചതാ. അതിന് പോവാൻ സാരി മേടിക്കണ കാര്യം പറഞ്ഞായിരുന്നു, അതിന് പറഞ്ഞു വിട്ടേക്കണതാ. ഇത് വേണോ? ഇത് വേണോ? ഇത് വേണോ? എനിക്ക് ഇത് മതി. ഏത്? ഇതാ അന്ന ഇത് മതി. അപ്പൊ എനിക്കിത്, നാത്തുന അത്. മൊത്തം എത്രയായി പറയി? കൊച്ചിന്റെ ഫ്രോക്കും അല്ല, മൂന്ന് സാരി ഒരു ഫ്രാക്കും എല്ലാം കൂടി കൂട്ടി 2400. എത്ര? 600. മര്യാദക്കുള്ള വില പറ ചേട്ടാ. ചേട്ടൻ കമ്മതി കണക്ക് പറയണ്ട. മൂന്ന് സാരി ഒരു ഫ്രോക്ക് ഒരു 1200 രൂപ. മുതലാവൂല, ഇതൊക്കെ എക്സ്പോർട്ട് ക്വാളിറ്റി സാധനമാണ്. ഞങ്ങൾക്കറിയാം എക്സ്പോർട്ട് ക്വാളിറ്റി സാധനമാണ്. ഇത് വിറ്റാ നമുക്ക് 30 രൂപയാണ് ലാഭം കിട്ടുന്നത്. അതെ, ഒരു കാര്യം പറയട്ടെ, ഈ സാരി വേണ്ട, എനിക്ക് ഈ സാരി മതി. എനിക്ക് ഇത് മതി. ഇത് നല്ലതാ അല്ലേ? ചേരുന്നു, നല്ല ചേരുന്നു. അത് പെങ്ങക്ക് നല്ല ചേരുന്നു. എന്താ നോക്കട്ടെ, നല്ലതാണത്. മൊത്തം എത്രയെന്ന്
എടുക്കോ? മൊത്തം മൂന്ന് സാരി. രണ്ട് സാരി, രണ്ട് സാരി. മൂന്ന് സാരി. ആ മൂന്ന് സാരി. മൂന്ന് സാരി. ഫ്രോക്ക്. അപ്പം 2400. ഇല്ല, മൊത്തം ഒരു 1300 രൂപ തരും. 1300 മുതലാവില്ല. നാത്തുനെ 1300 വരെ. 1300 വരെ. ഇല്ല, അത് മുതലാവില്ല, മുതലാവില്ല. മതി. ഇല്ല ഇല്ല ഇല്ല. ഇതല്ല, ഇതിന്റെ വേറെ കളർ ഉണ്ടോ? ഇതിന്റെ ഇതിന്റെ വേറെ കളർ ഇല്ല. ഇതെന്താ ചേട്ടാ, എല്ലാം ഒരേ പീസ് തന്നെ കൊണ്ടുവരുന്നത്? നമുക്കൊന്ന് മാറി എടുക്കണം എന്ന് വിചാരിച്ചില്ലേ? ഇതിനകത്തുണ്ടല്ലോ, പീസ് ഉണ്ടല്ലോ, നോക്കിയിട്ട്. ഇതിന്റെ വേറെ കിട്ടോ? ഇത് ഒരെണ്ണേ ഉള്ളൂ. അല്ല, ഇത് ഒരൊറ്റ പീസേ ഉള്ളൂ. നല്ലതായതുകൊണ്ടായിരിക്കും. ആ ഒറ്റ പീസ് ഉള്ളു. ഞങ്ങൾക്ക് നല്ല ചേരുന്നുണ്ട്. എന്തോന്നാണ് ഈ പെണ്ണി കാണിക്കുന്നത്? സാരി ഇവിടെ കൊണ്ടുവരാ. എന്തിനാ? അത് അവളെ എടുത്ത സാരി അല്ലേ? അവളെ എടുത്തു, ഞാനും എടുത്തു. നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാകാതെ എന്റെ കാര്യം ഒന്ന് പിരിച്ചുവിട്ട് എന്റെ പൈസ ഒന്ന് ഞാൻ സാരി കച്ചവടത്തിനല്ലോ ഉണ്ടോ? എന്താ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടല്ലോ? എന്താ കാര്യം? ഇടി എന്താണ് കാര്യം പറ? എന്താ നിന്റെ പ്രശ്നം പറ? നിനക്ക് എന്താ ചെവി കേട്ടോടെ നിന്റെ ചെവിയിൽ എന്തെങ്കിലും കുത്തി തിരി വെച്ചിട്ടുണ്ടോ? ആരാ കുഴപ്പമുണ്ടാക്കി പറ? പോയി ചോദിക്കാ. ആരോട്? ആരോടെങ്കിലും പോയി ചോദിക്ക. ആരോടെങ്കിലും പോയി ചോദിക്കുക എന്ന് പറഞ്ഞാല് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം മുടഞ്ഞു വയ്ക്കാം. അമ്മാ, അമ്മാ, ആ ഒന്നിങ്ങന്നേ, ഇന്നെന്താ പ്രശ്നം? എന്താ പ്രശ്നം? അവളൊന്നും പറഞ്ഞില്ലേ? ഏഹ്, അവളൊന്നും പറഞ്ഞില്ലേ? അവളൊന്നും പറഞ്ഞില്ല, ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. ആരോടേലും പോയിട്ട് ചോദിക്കാൻ പറയണം. എന്താ കാര്യം പറയാന്ന്? ഞാൻ എന്തോ ചെയ്യണം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വന്നുകയറിയ കൊച്ചിനെയും സ്വന്തം മോളെ പോലെ കരുതണം എന്ന് വീരഭദ്രൻ നായർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അവളോട് പെരുമാറുന്നത്. അതുപോലെ തന്നെ അവളോട്, രണ്ടുപേരോടും ഒരുപോലാണ് പെരുമാറുന്നത്. പറഞ്ഞതൊക്കെ ഞാൻ കേട്ട്, എന്നിട്ട് ഇവിടെ കാലശണ്ട തീരുന്നില്ല. ഞാൻ ഇനി എന്താ വേണം? അല്ല, ഇപ്പോഴും ഞാൻ ചോദിച്ചാലും സമാധാനമായില്ലോ. ഇവിടെ സാരിക്കാരൻ വന്ന്, അവക്ക് ഇഷ്ടപ്പെട്ട സാരി അവളെടുത്ത്, അത് തന്നെ മറ്റൊക്കെ വേണം. ഞാൻ എന്താ വേണ്ടത്? അപ്പൊ ഇവൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ അത് കൊടുത്താ പോരെ? അത് കൊടുക്കാം, അവള് കൊടുക്കണ്ടേ? അവക്കും അതാ ഇഷ്ടപ്പെട്ടത്. നീ ഒരു കാര്യം ചെയ്യോ, ഇവിടുത്തെ ഈ ശണ്ട ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നീ ആ സാരിക്കാരൻ്റെ അടുത്ത് അതുപോലത്തെ ഒരു സാരി കൊണ്ടുവരാൻ പറ തീർന്നല്ലോ. ആ പിന്നെ എനിക്ക് സൗകര്യമില്ല. അമ്മ ഇത്ര നിസാരമായിട്ടാ പറഞ്ഞേ? ഏട്ടാ, ഞാൻ എടുത്ത സാരി മനപ്പൂർവ്വം നോത്തും തട്ടി പറിച്ചോണ്ട് പോയതാ. മനപ്പൂർവ്വം അല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ല, എനിക്കറിയാലോ. ഞാൻ ഇനിയിപ്പോ അവളുടെ സാരിയുടെ അതേ ഡിസൈനുള്ള സാരി ഞാൻ കടയിൽ കൂടെ കയറി ഇറങ്ങി നരങ്ങിയിട്ട് എനിക്ക് ഈ സാധനം മേടിച്ചിട്ട് സൗകര്യമില്ല. അല്ല, ഞാനൊരു കാര്യം ചോട്ടെ, ഈ വളക്കും ബഹളവും നടക്കുന്ന സമയത്ത് അമ്മ അവിടെ ഉണ്ടായിരുന്നില്ലേ? അമ്മ പറഞ്ഞാൽ തങ്കം കേൾക്കൂലേ? ഞാൻ പറഞ്ഞ്, ഞാൻ എത്രത്തോളം പറയാനൊക്കും, അതും ഞാൻ പെറ്റുപോയില്ലേ? അമ്മ ഇവളേക്കാ മൂത്തതല്ലേ അവള്. ഇവക്ക് അതാണ് താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് അതങ്ങ് കൊടുത്താ എന്താ കുഴപ്പം? അവളുടെ സ്വഭാവം നിനക്ക്. അമ്മക്ക് പറഞ്ഞാൽ ഞാൻ പറഞ്ഞെന്ന്. പിന്നെ അവള് കൊടുക്കാത്തന്നെ ഞാൻ ഇനിയിപ്പോ എന്തോ, നീ ഒരു കാര്യം ചെയ്യൂ. അമ്മ പറഞ്ഞാ കേക്കാത്തത് അമ്മയുടെ മാളല്ലേ? അല്ലേ, അതുകൊണ്ടാ കേക്കാത്തത്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ആ സാരി പോയിട്ട് ചോദിക്കാം. അയ്യോ വേണ്ട വേണ്ട, ചോദിക്കണം. ആ വേണ്ട, ഒരു കാര്യം ചെയ്യണം, ഞാനൊക്കെ ചോദിക്കും. എടാ വഴക്കൊന്നും ഉണ്ടാക്കരുതേ. തങ്കം, തങ്കം ഒന്ന് വന്നേ. നീ എന്തിനാ അവളുടെ സാരി എടുത്തത്? അവളെ സാരി എന്തിനാ എടുത്തതെന്ന്? ഞാൻ എടുത്തില്ലല്ലോ. അപ്പൊ അവള് സെലക്ട് ചെയ്ത് വെച്ച സാരി നീ എടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞു? ഓ,
ഓ, ഇത്ര വിടുന്ന തലേണ മന്ത്രം അങ്ങ് എത്തിയോ? കനക, നീ കാര്യം അറിയാതെ പറയണത് ട്ടാ. അവിടെ ഒരു സാരിക്കാരൻ വന്നു, ഞങ്ങൾ എല്ലാവരും കൂടി സാരി നോക്കി, എനിക്കൊരു സാരി ഇഷ്ടപ്പെട്ടു. അത് തന്നെ അവക്ക് വേണം, അതെങ്ങനെ ഞാൻ കൊടുക്കും? ഞാനും കൊടുത്തിട്ട് വന്നു. ആരാ തെറ്റുകാരി? കൊടുക്കടി. കൊടുക്കൂല മോനെ. എന്തിനാ നീ ഇങ്ങനെ വാശി പിടിക്കണേ? എനിക്ക് വാശിയില്ല, ഞാൻ ഇഷ്ടപ്പെട്ട സാധനം ഞാൻ എടുത്തു. അതിലെന്താത്ര തെറ്റ്? ആനക്കാരിയായിട്ടൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അവള് കൊച്ചലാണ് കൊടുത്തേക്ക് നീ. അയ്യോ, ഭയങ്കര ചെറുതായി പോയി. കനക, ഇതും ചോദിച്ചിട്ട് നിന്ന് നിന്റെ സമയം വെറുതെ കളയണ്ട, ഞാൻ കൊടുക്കൂല. അത് ഞാൻ ആഗ്രഹിച്ച സാരിയാണ്, ഞാനത് കൊടുക്കൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ കുട്ടികളൊന്നുമല്ലോ ആണോ? ഇത് തന്നെ ഞാൻ തിരിച്ചങ്ങോട്ട്. അവള് കൊച്ചു കൊടുത്തല്ലോ, അവക്കറിയാലോ ചേച്ചി ഇഷ്ടപ്പെട്ട സാധനം ചേച്ചി എടുത്തു തീർന്നല്ലോ. ആർക്കെങ്കിലും ഒരാൾക്ക് വിട്ടുവീഴ്ച ചെയ്തെന്താ കുഴപ്പം? ഇങ്ങനെ ചോദിക്കാൻ നീ എന്റെ അടുത്ത് വന്നത് തന്നെ മോശമല്ലേ കനക? നിനക്ക് നിന്റെ ഭാര്യനെ നിലനിർത്തിക്കൂടെ? നീ വെറുതെ നീ ഓരോന്ന് പറഞ്ഞു കണ്ട, നീ ആ സാരി എടുത്തോണ്ട് കൊടുത്തേണ്ട. തരില്ല തരില്ല തരില്ല. എടി, അത് എടുത്തോണ്ട് ഞാൻ കൊടുക്കുന്ന പ്രശ്നം അല്ലേ? മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് തന്നെയാണ്. എന്തൊരു സ്വസ്ഥത ഇല്ലാത്ത. ആ മോനോട് ചോദിച്ചോ, ഓരോ ചോദ്യം ചോദിച്ചിട്ട് വരും. ഭാര്യയുടെ വാക്കും കേട്ട് പേടിച്ചു തൂറി. ഞാൻ എന്താ ചോദിച്ചു? ആ നീ പിന്നെ സാരിയുടെ കണക്ക് ചോദിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ, അതൊക്കെ പെണ്ണുങ്ങളുടെ കാര്യല്ലേ? സാരി എവിടെ, ബ്ലൗസ് എവിടെയെന്ന് ചോദിച്ചിട്ട് ഇറങ്ങി നടക്കവൻ. കടുപ്പം തന്നെ എന്തായാലും ഇതിന്റെ നാക്ക്. എന്റെ അവയിൽദാർ മരിച്ചതിന് ശേഷം സ്വസ്ഥത എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അത് നീയെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ പറ മോനോട്. ഓ കേട്ടില്ലേ, കേട്ടാ നീ? എടാ, വിളിച്ച വഴി തന്നില്ലെങ്കിൽ പോയ വഴി പോട്ടെ, അടിച്ചു വിട്ടേക്കണം അവളെ. അതാണ് ഇനി നടക്കൂ. ഈ അമ്മ ഇങ്ങനെ പ്രാകണോണ്ടാ ഞാൻ നന്നാവാത്തത്? എങ്ങനെയാടി പ്രാകാതിരിക്കുന്നത്? എത്ര ഒരു മോള് തന്നെ എനിക്ക്. സമാധാനമല്ലോ അവന്. ഈ സാരിയാണോ നീ ചുറ്റിയത്? അതെന്താ? ഇതപ്പ ഇന്നലെ വാങ്ങിച്ചത്? ഇന്നലെ കണ്ടപ്പോ കൊള്ളാൻ തോന്നി. ഇതുണ്ട് ഇങ്ങനെ പാവാടൊന്നിരിക്കണേ പിടിക്കുന്ന. നീ വേറെ നല്ല സാരി കിട്ടായിരുന്നല്ലോ. ഏട്ടാ, ഇത് നല്ല സാരിയാ. ഇപ്പൊ ഭയങ്കരമായിട്ട് തിളങ്ങണ സാരി കൊടുത്തോണ്ട് പോയ ആൾക്കാരെ അയ്യെന്ന് പറയും. ഇങ്ങനെ സിമ്പിൾ സാരികളാ ഇപ്പൊ സ്റ്റൈല്. എടി, ആ കുഞ്ഞമ്മയുടെ കല്യാണത്തിന് അന്ന് ചിറ്റിയ സാരില്ലേ, അത് നല്ലതാണ്. അതെനിക്ക് വേണ്ട. ഇതൊന്ന് പിടിക്കേ. ഓ പിടിക്ക്, മുറുക്ക പിടിക്കണേ. മുറുക്കേട്ടാ, വിട്ടുകളല്ലേ ഇത് കൂടി. മുറുക്ക പിടിച്ചോട്ടോ, വിടരുത് വിടരുത് വിടരുത്. വിട്ടോ, കണ്ട ഇപ്പൊ ശരി. ഏട്ടാ, ഇതിങ്ങനെ ഇടണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒച്ച വരിയായിട്ടിടണോ? ഇങ്ങനെ ഇടാ. ഇതാണോ നല്ലത്? ഇത് വയസ്സായവരോട് നീ ആ ഒറ്റ പാളിയായിട്ട് ഇങ്ങനെ വെക്കട്ടെ അമ്മ. ഇങ്ങനെ സത്യം പറഞ്ഞ ഈ സാരിയേക്കാൾ നല്ലത് ഈ സാരിയാ. അല്ല, അവക്ക് അതാ നല്ലത്, കൊച്ചു പെണ്ണല്ലേ. എനിക്കിത് നല്ലത്. എടാ, അവള് ഒരിക്കലും കാണുമോ? ആ ഒരിക്കലും വേണ്ട, സമയാണ് പോണത്. നമുക്ക് പോവാം. ആര് വിളിക്കേ? അല്ല, അങ്ങോട്ട് ഇറങ്ങുമ്പോ ഒന്ന് വിളിച്ചേക്കാം. നിങ്ങൾ വരി. അമ്മ ആണെങ്കിൽ വിളിച്ചാ, ഞാൻ വിളിക്കുന്നു. അമ്മ, ഞാൻ ശരിയായോ? മതി മതിയോ? കൊള്ളാം കൊള്ളാം. വാ ഇങ്ങോട്ട്. ആ വരുന്ന ഇറങ്ങാം. ആ ചാരിയ മതി. അവരൊക്കെ ഇറങ്ങി വന്നേ. മതി ഏട്ടാ, കള്ളനൊന്നും വരൂല. ഏതായാലും സാരിയുടെ കാര്യം ഞാൻ പറയേണ്ട രീതിക്ക് അത് പറഞ്ഞോ? ഇറങ്ങിയ അളിയോടെ വണ്ടി മേളിൽ കിടക്കുകയോ? നീ എന്തായാലും മറ്റേ സാരി കൊടുക്കാത്ത പുതിയ സാരി. അതെ, ഞാനാണോ എവിടെ തട്ടിപ്പറിച്ചോണ്ട് പോയത്? അമ്മ, അത് കാര്യം വേറൊന്നുമല്ല. അതെ, ജമന്തിക്ക് വിഷമമുണ്ടെന്ന് കരുതി അവള് ഈ സാരി. അയ്യേ, എനിക്ക് ഒരു വിഷമവും അതും പോയാ. നല്ല സാരി എടുത്തോണ്ടാ. ഇത് നല്ലതാ. അയ്യോ, നീ തട്ടിപ്പറിച്ചോണ്ട് പോയതല്ലേ അവളെ? എന്നില്ലെങ്കിൽ അവൾ എടുക്കൂലായിരുന്നു. അല്ലെങ്കിൽ അത് എടുത്തോണ്ട് വന്നാ മതി. അത് തന്നെ എനിക്ക് ഇതാ ഇഷ്ടം. നമുക്ക് ഇത്, ഞാൻ പറഞ്ഞത് കൊള്ളാന്ന് പറഞ്ഞു. ഇത് കൊള്ളൂല ക്ലീറ്റോ ചേട്ടാ, ചുമ്മാ. അല്ല, അത് മറ്റത് അവക്ക് പിന്നെ വിഷമിപ്പിക്കണ്ടെന്നുള്ളതന്നെയാണ് സത്യം. പഴഞ്ചാൻ കാര്യം. പിന്നെ ഇത് ഭയങ്കര ക്വാളിറ്റിയുള്ള തുണിയല്ലേ, അങ്ങ് ചെന്ന് ഉടുക്കാൻ നോക്കിയപ്പോ ഇത്രയും വലിയൊരു തോള. അവന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കണോ? അങ്ങനെയാണെങ്കിൽ
അല്ലമ്മ എന്റെ കൈന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയതല്ലേ അമ്മ, അതായിരിക്കും ചിലപ്പോ അതിൽ ഓട്ട വന്നത്. ഇനി ആ മുഖം നിറച്ച് കരിയും മാരി തേച്ചോണ്ടായിരിക്കും. ഏത് സമയത്ത് എന്തിനാ നീ കരഞ്ഞത്? അതാ മറ്റേ സാരി ഉടുക്കാൻ പറ്റാത്തതിനാണോ? അതെ, ഞാനൊരു കാര്യം പറയട്ടെ. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ ചുണ്ടിലൊക്കെ ലിപ്സ്റ്റിക്കും തേച്ച് ഈ പുതിയ സാരി വില കൂടിയ സാരി എടുത്തിട്ട് ഇത് അണിഞ്ഞൊരുങ്ങിട്ട് ഇത് അവിടെ പോയിട്ട് ആര് കാണാനാണ്? 10-2000 പേര് പങ്കെടുക്കുന്ന കല്യാണമാണ് ആ ഓഡിറ്റോറിയത്തിൽ, പെരും കല്യാണം. അവിടെ വരുന്നവര് മുഴുവൻ ഇതേപോലെ അണിഞ്ഞൊരുങ്ങിട്ടായിരിക്കും വരിക. ആർക്കടി ഇതൊക്കെ നോക്കുക സമയം? ആ ഇത് അളിയ മര്യാദയ്ക്ക് കുഴപ്പമില്ലാതെ മര്യാദയ്ക്ക് ഡ്രസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇത് മതി. എന്നെ നോക്ക്, ഞാനും ഇത് തന്നെ മതിയെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ആദ്യം ചിന്തിച്ചത് അതല്ല. എനിക്ക് ഒരിത്തിരി ഡൈ ഒക്കെ തേച്ച് ഒരു പട്ടുസാരി ഒക്കെ കൊടുത്ത് പോണം. രണ്ടാമത് ആലോചിച്ചപ്പോ എന്റെ മനസ്സിൽ തോന്നിയത് ഹവീൽദാറുടെ കുടുംബത്തിൽ നിന്നാണ് പോണത്, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയത്തില്ല, മനസ്സിലായ? എടി, സ്വർണം കുപ്പയിൽ കിടന്നാലും അത് തിളങ്ങിക്കൊണ്ടേ ഇരിക്കും, അത് മനസ്സിലാക്കണം. അല്ലേ, ഇതിന്റെ ഒന്നും ഒരു കാര്യമില്ല. ഈ സാധനമൊക്കെ ചുണ്ടിലൊക്കെ വെച്ച് തേച്ചിരിക്കണം. ചിരിക്കടി ദൈവമേ, ഒരു കാര്യം ഞാനങ്ങ് മറന്നേ പോയി. ഞാൻ പൗഡർ ഇട്ടില്ലടാ, മറന്നുപോയി. അലിയൻ വേഴ്സസ് അലിയൻ.